verdad, esa es la segunda causa. A lo más buscado el mundo. Y algo más. No, para mí no es bien, hermano. De hecho, no te lo voy a decir una persona. Y para mí era así, y más la de mi electro. O sea, va a entrar por pepe. Y la de la cortina. A ver, hay algo que la de la cortina, hay que tener un día de ahí. Ahora hay una de las que por mí me tuviera, como no, 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 no. അപ്പൊ ഈമാനാണ് മുഖ്യമായ ഭാഗം കാര്യം. അങ്ങനെ ഈമാൻ കഴിക്കുന്ന പിന്നെ ചെയ്യുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. നിസ്കാരം, നോമ്പ്, കാത്ത് പോലെ ഈ ഘട്ടങ്ങളിൽ തീർന്നു. ഈ തൊണ്ണൂറാമത്തെ വിഷയം ഇല്ലാതെ ഉപാധി മൂന്നാമത്തെ സംഗതി ഗൂപ്പിയായിട്ട് ഉദാഹരണം യുദ്ധത്തിൽ അവരിൽ ആത്മശുദ്ധി വരുത്തും. ആത്മീയമായ ശുദ്ധി വരുത്തുന്ന ആത്മശുദ്ധി വരുത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ ആത്മശുദ്ധിയെ പഠിക്കണമെങ്കിൽ വരുത്തുന്നതായി ആത്മീയ ശുദ്ധി ആദ്യം കാരണം അയാൾക്ക് ആത്മശുദ്ധി വെച്ചാലില്ലാത്ത കഴിയും. ഇതിനാണ് നമ്മൾ തെളിയിക്കുന്നു പറയുന്നത്. ഈ ആത്മശുദ്ധി വരുത്തുന്ന ആൾക്കാണ് നമ്മൾ ഗർഭിയെന്ന് ഓർമ്മയാണ് ചോദിക്കുന്നത്. അപ്പൊ അയാൾ തീർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ലോകത്ത് പല ആളുകളും യോഗ്യതയില്ലാത്ത അർഹതല്ലാത്ത ആളുകൾ ഞാൻ ഇന്ന തെളിയിക്കത്തിന് തെളിക്കാനെന്ന് പറഞ്ഞ രംഗത്ത് വരും. അതാ പ്രശ്നം. അമ്മയാ നേരത്തെ പറഞ്ഞ പോലെ രണ്ടു കുട്ടികളോടും നമുക്ക് കിട്ടണം. ഒരു കുട്ടികളെ തെളിയിക്കാൻ തള്ളിപ്പറഞ്ഞു പോകും. അങ്ങനെയല്ല ഇസ്ലാമിന് ഹക്കായത് ഉണ്ട്. അതിന് അവരോട് അവരോട് ആയിപ്പോകണം അടിപ്പോകണം തെളിവെടുക്കാൻ കഴിക്കണം. അപ്പൊ വേറെ ഭാഗത്ത് മറ്റൊരു ഭാഗത്തില്ല ഞങ്ങളും തെളിയിക്കത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് എത്തിയില്ലാത്ത ആളുകൾ, നോമ്പെടുക്കാത്ത ആളുകൾ, ഹജ്ജ് ചെയ്യാത്ത ആളുകൾ, ഇതൊക്കെ തെളിയിക്കത്തിൽ ബഹുമാനപ്പെട്ട ഏത് ഉസ്താദിന്റെ നാടിനടുത്ത് കാന്തപുരത്തിനടുത്ത് സ്ഥാനത്താണ് എയർപോർട്ട് വിളിച്ചത്. അവിടെ ഉണ്ടായ ഒരു തെളിയിക്കത്താണ് പഴയ കാലത്ത് ഒരു ആ തെളിയിക്കത്തിലെ പ്രത്യേകത എന്താ? ഒരുപാട് തന്നെ അയിക്കട്ടെ. ഒന്ന് ഹക്കിനെ മക്കത്തുമുണ്ട്. മക്കത്തുപാട് ഈ എയർപോർട്ട് കണ്ടിന് ഹക്കി കാരണം കയറ്റ അവിടെ അവിടെ പരിശീലന അതിന്റെ പിന്നാലെ എത്ര ആളുകൾ പോയി. അങ്ങനെ പോയപ്പോ സമസ്തക്ക് രൂപം കൊടുക്കുന്നതിന് മുൻപും സമസ്ത രൂപം കൊടുക്കുന്ന 1925 അബ്ദുൾ കമ്മിറ്റി ഉണ്ടാക്കുന്നത്. അത് നല്ല കമ്മിറ്റിയായി മാറുന്ന 26 അത് വെച്ചറിയാണ് 1933 ആയപ്പോഴത്തേക്ക്. അപ്പൊ അതിനൊക്കെ മുമ്പ് 1912 ഈ ദൈഹികത്തെ പഴച്ചതാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടിയിൽ ജീവിക്കുന്ന ചാരിയിടത്ത് കുഞ്ഞാനന്ത ഹാജി എന്ന പേര് അറിയപ്പെടുന്ന വലിയ ആലിമം ഹാജി കുഞ്ഞാനന്ദാജി എന്നാ പറയാ. ആലിമം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് എന്റെ ഉസ്താദായ ചെറുശ്ശേരി അഞ്ചു ചുരാന്റെ ഉസ്താദാണ്. നാഗവരം ഉസ്താദിന്റെ ഉസ്താദായ ഒക്കേ ഉസ്താദ്, ആ ഒക്കേ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് പുത്തുമി കണ്ടുപിടിച്ചത്. ആ പുത്തുമി തങ്ങളുടെ ഉസ്താദും ആദ്യം പറഞ്ഞു കുഞ്ഞാപുരാജി ജോശിയിൽ അനുഭവിച്ചൊക്കെ സഹപാഠികളായി ബഹുമാനപ്പെട്ട കുഞ്ഞാനുപതാജിന്റെ വലിയ മണ്ണിനായിരുന്നു. ആ വിജയപ്രദാജിയാണ് അക്കാലത്ത് പറഞ്ഞുകൊണ്ട് ആ മക്കളുടെ കോപ്പി എന്ന കയ്യിലുണ്ട്. 1912 നമ്മൾക്കൊന്ന് ഇന്ത്യ എത്ര കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പ് ബഹുമാനോട് പറഞ്ഞു. പിന്നെ 1937 ബഹുമാനപ്പെട്ട ചാരിയത്ത് അഹമ്മദ് പോയ തങ്ങൾ അഹമ്മദ് പോയ സാമ്യം മഹാനവരുടെ അധ്യക്ഷതയിൽ കൊടുവള്ളി പുഴയിൽ വെച്ച് മണപ്പുറത്ത് വെച്ച് ഒരു സമ്മേളനം വിളിച്ചുകൊണ്ടു
അപകടത്തിൽ പ്രഖ്യാപിച്ചു ഈ വെലിക്കത്ത്, ഒരുവരുടെ വെലിക്കത്ത് പേശപ്പെട്ടാണ് ചെറിയ വിരുദ്ധമായി പലതും അതിലുണ്ട്. ഇങ്ങനെ ഓരോ വെലിക്കത്തും ഞങ്ങളുടെ നാടിനടുത്ത് കോട്ടക്കല്ലടുത്ത് ഉത്തരസ്ഥാനി വരുന്നത്, ആ ഉത്തരസ്ഥാനിയിൽ ദുർഗാ ചെയ്യുന്നതും ദുർഗാറാണ്. ഏതാ ദുർഗ? അത് ചോറ്റൂർ തെരീപത്തിന്റെ ചെയ്തായ ഒരു ചങ്ങനയോട് അയാളെ പങ്കു പറയാം. അതാണ് ദുർഗാശേരി. എന്താ അയാൾക്ക് പ്രത്യേകത? അയാൾ നേരത്തെ വടകരക്കാരനാണ്, വടകര തെക്കേ വെളിയിലാണ് എടുക്കാറ്. അയാൾ തിരൂരിൽ ഒരു ട്രൈലറായിട്ടുണ്ട്, ട്രൈലറായിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം അവിടെ പുണ്യം ഉപ്പാലി പഠിച്ചു കൊടുത്തിരുന്ന അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മാറ്റിക്കാൻ ചെയ്യുന്നത് അയാൾ ആ ചെയ്ത് അയാൾ ചെയ്തവർക്കാരനാണ് അവിടെ ആശയം വരുന്നത്. ആശയാണ് ചെയ്തത്, ആശയത്തിന്റെ മുതലായ അയാൾ പറയാൻ ജനീകരണം കാതില്ലാതിരിക്കുന്നു. ആദ്യം കാതില്ലാതിരിക്കുന്നു. അപ്പൊ ആ ജനീകരണത്തിൽ കൂടെ കൂടി കയറ വേണ്ട, നോക്ക് വേണ്ട, വേണ്ട. അപ്പൊ അതിനെയും ആ കാലത്ത് അന്നത്തെ ഐനിങ്ങൾ അത് കൊടുത്തു തെറ്റാന്ന് പറഞ്ഞു. ഈ ലക്ഷം മുമ്പ് ഒന്നോ ജനീകത്ത് വന്നു. ആ പ്രതിപതി ചീയക്കാരനാണ്, ചീയ ചീനയാണ് നിൽക്കുന്നത്. മമ്പോട്ട് തങ്ങൾ ജീവിച്ചിട്ടുള്ള കാലം, മമ്പോട്ട് തങ്ങൾക്കും അവിടുത്തെ വലിയ അമ്മാവനാണ് ചേച്ചി ഓടിക്കോടി തിരികെ അന്തരീക്ഷം കൊണ്ട് ഒന്നാമുള്ളവർ അവരൊക്കെ അത് കൊണ്ടുകൊടുത്തു. പ്രത്യേകം ഇങ്ങനെ ഓരോ കാലത്തും ശേഷന്മാർ വന്നപ്പോ അതിനെതിരെ അതാത് കാലത്തുള്ള നിന്ന് പത്തും കൊടുത്ത് അത് വിവരം ചെയ്ത് സാധാരണക്കാരത് ഉണ്ടാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നേരത്തെ വഴി പറഞ്ഞു വന്നായിരുന്നു നമ്മൾ ചെയ്യാതെ പറഞ്ഞുകൊണ്ടിരിക്കാം. സ്വീകരിച്ചാൽ നമ്മളെ കടന്നു, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നീ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് ആഗ്രഹത്തിൽ നമ്മൾ ഉറപ്പ് ചോദിക്കുമ്പോ അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവർ ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാം. അതിനുവേണ്ടിയാണ് എല്ലാ കാലത്തും ഇങ്ങനെ പ്രയത്നം വരുമ്പോ അത് പ്രയത്നമാണ് അതിന്റെ പിന്നിൽ കൂടുന്നത് എന്ന് ആരിനിങ്ങൾ പറയും. ആരിനിങ്ങൾ പറയുമ്പോൾ സാധാരണക്കാരുടെ പ്രക്കടമാണ്. ആരിനിങ്ങൾ ഇമ്പുള്ളവരാണ്. സാധാരണക്കാരൻ പറഞ്ഞാൽ ഇന്നും ഇല്ലാത്തവരാണ്. പത്തലോ അതിലും ഡിഗ്രി ഇൻപുണ്ടാക്കുന്നു. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ അതിനെ നിങ്ങൾ ചോദിക്കണം എന്നാണ് അന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ബാധ്യത എന്നിട്ട് അതിന് നിങ്ങൾ എല്ലാ കാലത്തും ഏത് പുതിയത് വന്നാലും അത് ശരിയാണോ തെറ്റാണോ എങ്കിൽ ആ തീരുമാനം പറഞ്ഞോളൂ. ഇത് വയനക്കാണില്ല. കാരണം ഹക്കല്ലാതെ ഗതിയിലൊക്കെ ഹക്കായി പറയുമ്പോ അദ്ദേഹം പിന്നിലാകുന്നു. അപ്പൊ ഇത് ഹക്കാണോ അല്ലേ എന്ന് എങ്ങനെ തീരുമാനിക്കാം? ഒരു വെളിയിലത്തെ ഹക്കാണ് വെളിയിലത്താണോ അല്ലേ എന്ന് എങ്ങനെ തീരുമാനിക്കാം? ആരാധന മനസ്സിലാക്കാം. ഒരു വെളിയിലത്തെ ഹക്കാണോ അല്ലേ എന്ന് നോക്കുന്നത് രണ്ട് കാര്യമില്ല. ഒന്ന്, ശരീരത്തിന് വിരുദ്ധമായി ഈ വെളിയിലത്തിൽ വരുന്നുണ്ടോ? അപ്പൊ ശരീരത്തിന് വിരുദ്ധമായി ഒന്നും ഒരു കടന്നു പറഞ്ഞു. രണ്ടാമത്തെ ശരീരം അല്ലാതിരുന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് അവിടെ അതെന്താ? ശരീരത്തിന് വിരുദ്ധമായ ഒന്നും ഇതിലില്ലെങ്കിലും ഇയാളുടെ ശരീരത്തിൽ ഇയാൾ മുതൽക്ക് രക്ഷപ്പെടുന്ന തങ്ങളുവരെ കണ്ണി മുടിയാത്ത പരമ്പരയിലൂടെ അതിനെ നടത്തുന്നുണ്ട്. തലതയോടെ അവരുടെ ശരീരത്താണോ അല്ലേ അത് നോക്കണം. ശരം ഉണ്ടായാത്ത പോലെ ആ തനത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫാത്തിമത്തി യുനൈസ് യുനൈസ് തങ്ങളിലൂടെ പോകുന്ന വലിയ ആ വലിയത്താണ് കീഴില്ലാതെ അഭിനമായ മറ്റൊരൊക്കെ വളർത്തു
மிகவும் கழிவாக கண்டிருக்கும். அதோடு இருக்காத பிராயத்தில் உட்படுத்தும் யுரேனியில் கடந்து போகும் பெரியவர்களை மகாநாய சூரிய சூழலுக்கு ஜெபிள்ஜவானி பிற்றாக்கப்பா அது கழிஞ்சிட்டு மொத்த பாகம் நம்ம அக்கீல பெருமாள் விஸ்வாச பெருமாள் கழிவு அதுவும் சாத்தியம் பண்றது பசங்க பாக்க ஆனா பாகத்து வயது அஸ்திரமாக எல்லா குழப்பத்தும் தைக்கிறார்கள் அஸ்திரம் அதனால இப்ப தெரியுது அவ்வளவு பிரார்த்தனை துணைகள் போதாது உயிர்வோம் என்பதும் ஆ பெரியவன் வெட்டமாய பரம்பரை நெறி சொல்லுவாங்க என்பதே முக்கு காரணம் உருவாக்கப்பட்டவரை செய்து அவருடைய பரம்பரை உள்ள தங்களில் கூட கடந்து போகும் பரம்பரை ஈ தேசம் வரையே தானம் அப்ப சிறைய வெற்றம் அண்ணில அது மாத்திரம் தெரியுதா எத்தனை பறையுது ஏன் அளவு இருக்கும் இருந்துச்சு அப்போ ஜோதிஷ பரவாயில்ல திட்டம் தெரியல தெரியாதான் மனசிலாக சரீரத்தின் நேமப்பிரகாரம் பஞ்சத்திற்கு உண்டோ நான் அவ்வளவு கவலைப்படுவேன் என்ன சொல்றேன் அவ்வளவு கொண்டா இந்த வெளியில் நான் கடன் தாக்கிட்டு அவ்வளவு உண்மை அப்படின்னு அவன் முக்கியமல்ல அவன் சேர்ந்து போட்டான் அஞ்சு நேரம் விசாரணை செய்கிறா அஞ்சு வெளியில் இருந்து விசாரணை வேண்டாம் என்றால் அவரும் விசாரணை அவரை வெளியிட மாட்டார் அதனால பல காரணங்களும் கொண்டு சரியத்தை விட்டம் வேணாம் இது பெரியத்தை விருத்தமான அன்பே பழையதான் தெரியலனால நாலாவது வந்தாலும் தெரிய செய்யும் அறிவியல் வந்து பெரிய படித்தா இல்லை அவன் செய்யணும் இங்கே பழைய காலங்களில் ஒரு பெரியத்தை நடந்து வரும்போ அது பெரிய தத்துவத்தை இன்னும் வந்தபாடு இருந்தால் போகிறது ஆறு வந்தாலும் ஒரு பெரியும் அதான் வைப்பேன் வாக்கு அர்த்தம் தானே பாரதீரு என்ன பிரயோகம் அப்ப இந்த சரீரத்தை குபரு பின்ன எல்லா காரியங்களும் செய்யணும் ஆக்கு நம்ம சர்வத்தும் அயக்கம் கொடுக்கணும் அயாள் பற்றி நம்ம கொடுக்கணும் ஒரு பெண்ணே நம்மளுக்கு மகளே புரியாது நான் வெட்டி நான் வெட்டிக்கணும் இதே ஆ புரியாவளோட அவனை பற்றி அவளை புதிராவளம் உன் பழக்கம் இல்ல எந்த நடந்தாலும் குடும்பத்தை பற்றிய நாட்டு போய் அறிவிக்கணும் இதொக்க அநேரிட்டு அநேரத்தில் குழப்பம் நல்ல நல்லதில்லை நம்மளை மதுரை உனக்கு இந்த நாடு
അത് മരിക്കോളം നല്ലതെന്ന് പോകാനുള്ളതാണ് കല്യാണം. ഇപ്പൊ അറിയാണ്ട് അത് സലാത്തിന് ചെയ്ത് രണ്ടാമത് ദർശിക്കാൻ നോക്കുക നമുക്ക് പറ്റില്ല. അപ്പൊ എപ്പോഴും സലാത്തുകളെ ആദർശനം വന്ന് ചെയ്യേണ്ടതാണ്. നമ്മളെ ഉദ്ദേശം അവര് മരിക്കോളം നന്നായി പോകാനല്ലേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എത്ര കാര്യം നാം ഒരു പ്രീതത്തെ എന്തായാലും മരിച്ചോളുന്നതല്ല, ആരെയും മരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ മരിക്കോളല്ല, മരിച്ചിട്ടും എന്റെ എല്ലാ വിജയവും കഴിയാണ്. ആ നിലക്ക് എന്റെ സർവസ്വത്തെ ചെയ്യുന്ന അർപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ വേദനെ കുറിച്ച് നല്ല പഠനം വേണം. ബഹുമാനപ്പെട്ട വാക്കുകളിലെ സ്ഥാപനങ്ങളിൽ വാക്കുകളെടുത്ത് ഈ നൂലില്ലാത്ത ജീവിതത്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി കൂട്ടുകൂടെ കൂടെ ഞാനും പോകാൻ ഊന്നാൻ വരാം. 1974 ആണ് ഈ നോവിശാന്ത ദിവസത്തെ സംബന്ധിച്ച് ചോദ്യങ്ങളും വിവാദങ്ങളൊക്കെ വന്ന തീരുമാനം. നമുക്ക് തീരുമാനിച്ച് 74 നമസ്കാര വളരെ 60 പാർട്ടി മരങ്ങൾ മരങ്ങൾ നോക്കിയാൽ അതിൽ കാണും. ആ കാലത്ത് എഴുതിയാൽ അതുപോലെ പ്രവർത്തന മുമ്പ് അവരെന്താ എഴുതിയത്? ബഹുമാനപ്പെട്ട നാടുകളും തങ്ങളവരുടെ നേതൃത്വത്തിൽ എത്ര കവിതയിലെ സമസ്ത കേന്ദ്രം തെരഞ്ഞെടുത്തു ഈ യോഗിശാദിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാം. അതിന്റെ ഞാൻ വേണ്ടതെന്ന് അത് ഞാൻ അതിൽ പറയാം. ഈ യോഗിശാദങ്ങൾ വന്നപ്പോ പറഞ്ഞു അത് പറയുന്ന എത്ര ഞാൻ തിരുവനന്തപുരം എത്ര കാലം ഞാൻ കൊണ്ടുവരുന്നു അന്ന് ജീവിതം ഉണ്ടായിരുന്നു അന്നേ പറയുന്നു എത്രയായിട്ടുണ്ട് ഇങ്ങനെ ആഘോഷിക്കുന്നു. അപ്പൊ എനിക്ക് കാണാൻ സാർ ഞാൻ പറയാൻ കാരണം ഞാൻ ആ രണ്ട് കാലങ്ങൾക്കും സമസ്ത എതിർപ്പ് ഇല്ലാത്തൊരു കാരണമോ സമസ്ത എതിർക്കാൻ തുടങ്ങിയതാണ്. ഈ രണ്ടും എനിക്ക് നേരെ അറിഞ്ഞ സംഗതിയാണ്. അതിന് വേണ്ടി ഒരാൾ വേണ്ട തന്നില്ലാത്ത പ്രശ്നമില്ല. ശരിയായ 30 തലത്തോട് കൂടെ ഞാൻ പറയും. അതെന്താ ഇയാൾ വന്ന ആദ്യകാലം എതിർപ്പുണ്ടായി. കൊണ്ടായതായതുകൊണ്ട് അന്ന് ഗൾഫുകാരേശ്വരം ഇന്നത്തോടെ ബന്ധങ്ങളൊന്നും അപ്പൊ പട്ടിക്കാട് ഗ്രാമീണ സമ്മേളനം അതാണ് കാര്യമായ സമ്മേളനം. ഇങ്ങനത്തെ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോ നമ്മുടെ നാട്ടിലെ ആരെങ്കിലും പുറത്തെ പുറത്തേക്ക് അവിടുന്നൊക്കെയുള്ള ആളുകൾ ഉണ്ടായത് പേരാണ് കുറെ ആളുകൾ. അപ്പൊ ഇയാൾ പേര് കൊടുക്കുമ്പോൾ രണ്ട് വഴി നിന്നുണ്ട് ഇയാൾ നമ്മളായിരുന്നു 50 ഒരു രണ്ട് പേര് ഇയാൾ പേര് നിന്നിട്ടുണ്ട്. ആ പേരിലുള്ള ആളായിട്ടാണ് വന്നു കൂടുതൽ സുഹാനതാ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്.